ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു എഗ്ഗ് ഓംലേറ്റ് ആണ്. നമ്മൾ അതിനെ മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മുട്ട വറുത്തത് എന്നൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ പറയുന്നതാണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമ്മളിപ്പോൾ രണ്ട് മുട്ടയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുള്ളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, കാരണം കുഞ്ഞുള്ളിക്കാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. അതുപോലെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, രണ്ട് മുളക്, പിന്നെ ആവശ്യത്തിന് മല്ലിയില, അത് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കറിവേപ്പില, അതും ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. നന്നായി ചതഞ്ഞ് വരുന്നുണ്ട്. ചതച്ച ഉള്ളിയും മുളകും എല്ലാം കൂടി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഉള്ളി നമ്മൾ ചതച്ച് ഓൾമോസ്റ്റ് കഴിയാറായി. നമുക്കിനി മുളകും കൂടി ആഡ് ചെയ്തിട്ട് അത് ചതച്ചെടുക്കണം. മുളകും ഇഞ്ചിയും കൂടി ഇഞ്ചിയും മുളകുമാണ് ഇട്ടിരിക്കുന്നത്. രണ്ടും നമുക്കൊന്ന് ചതച്ച് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിപ്പോൾ ഞാൻ രണ്ട് മുട്ടയ്ക്കുള്ളതാണ് എടുത്തിരിക്കുന്നത്, രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. നമുക്കിതൊന്നും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ഒരുപാട് വേണ്ട മുട്ടയ്ക്ക്. അപ്പോൾ നമുക്ക് നന്നായി ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലൂടെ ആഡ് ചെയ്യാം. ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ വേണ്ടവർക്ക് അങ്ങനെ ഒഴിക്കാം. ഇപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, കാരണം കുറച്ച് വെളിച്ചെണ്ണ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുട്ടയുടെ ടേസ്റ്റിന് ചെറിയൊരു വ്യത്യാസം വരും. അപ്പോൾ നല്ല അത്യാവശ്യം വെളിച്ചെണ്ണയിലാണത് മുടിയുന്നതെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. റൗണ്ടിൻ്റെ ആകൃതി മാറി ചെറിയ ചെറിയ പല പല ഷേപ്പിലോട്ടായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഇതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി ഇതൊന്ന് ആവാനായിട്ട്. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ട് ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മറിച്ചിടാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ സൈഡ് നോക്കുക. മുരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറച്ചിടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ അതൊന്ന് മുറിക്കുക. നടുഭാഗം മുറിച്ചിട്ട് ഓരോ സൈഡായിട്ട് നമ്മൾ മറിച്ചിടുക. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ ഒരുമിച്ച് വലിയ മുട്ട പൊരിച്ചതാണെന്നുണ്ടെങ്കിൽ മറിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊന്ന് അത് പാർട്ടാക്കിയിട്ട് അതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മുട്ട വറുത്തത് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ലഞ്ച് ബോക്സിൽ ഉച്ചയ്ക്ക് ഇപ്പോൾ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നമുക്കിതൊരു കറിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, വളരെ ഹെൽത്തിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. ഇതിൻ്റെ പല വെറൈറ്റിയിൽ വേരിയൻസിൽ നമുക്ക് ഉണ്ടാക്കാം. കുറച്ചുകൂടിയും ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതിനേലും ഇൻഗ്രീഡിയൻ്റ് കുറച്ചും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ മുട്ട വറുത്തത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.